കേരള കൗമുദി കാലികം പേജിൽ തരുന്നു കാണുക വിജയകുമാർ വി ജയകുമാർ തരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചും കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തെ നിശ്ചിതമായി ഉമർച്ചുമുള്ള നിലപാടിൽ ആര് എന്തൊക്കെ പറഞ്ഞാലും ഉറച്ചു നിൽക്കുമെന്ന് ചീഫ് വിപ്പ് പി സി ജോർജ് കേരള കൗമുദിയോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ പത്രങ്ങളോടും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കേരള കേരളകൗമുദിയോട് പറയുമ്പോൾ എന്ത് പ്രത്യേകതയാണ് അതിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇതൊക്കെയാണ് മോദിയുമായി ബന്ധിപ്പിച്ച വാർത്തകൾ ഇന്ന് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ മോദി പ്രധാനമന്ത്രിയാകുമ്പോൾ ഗുജറാത്തിൽ നിന്ന് ഒരു പ്രത്യേക വിമാനം വി വിമാന വിമാനങ്ങൾ തന്നെ ട്രെയിനുകൾ ഒക്കെ ദില്ലിയെ ലാക്കി സഞ്ചരിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് കേരളകൗമുദി അതുമായി ബന്ധിച്ച് നമുക്ക് ബന്ധിപ്പിച്ച് നമുക്ക് തരുന്നത് മോദിയുടെ സത്യപ്രതിജ്ഞ ഗുജറാത്തിൽ നിന്ന് പ്രത്യേക വിമാനവും ട്രെയിനും കേരളകൗമുദിയുടെ ഒന്നാമത്തെ വാർത്തയാണ് അത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഗുജറാത്തിൽ നിന്ന് ദില്ലിയിലേക്ക് വിമാനത്തിലും ട്രെയിനിലും ടിക്കറ്റിന് തിക്കും തിരക്കും തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ സർവീസുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് വിമാന കമ്പനികളും റെയിൽവേയും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് വിമാനം പറന്നും തീവണ്ടി ഓടിയും ഏതായാലും ദില്ലിയിലേക്ക് ഇരുപത്തിയാറാം തീയതി എത്തും നരേന്ദ്രമോദി അന്ന് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും കേരളത്തിൽ നമുക്ക് ചില്ലറ ചില്ലറ കാര്യങ്ങളേ ഉള്ളൂ ഒരു ഗണേഷ് കുമാർ ഒരു പി സി ജോർജ് ഒരു സരിത എസ് നായർ ഒപ്പം വെക്കാവുന്ന ഇവരെല്ലാം ഒരു ഉമ്മൻചാണ്ടി ഈ നിലയ്ക്കുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെ സംബന്ധിച്ച ഒരു വാർത്ത അനാവശ്യമായി കേരളകൗമുദി ലീഡാക്കിയിരിക്കുന്നു കാണുക ഗണേഷ് മന്ത്രിയാകില്ല ഇത് കേരളകൗമുദി പറയുന്നതിന് മുമ്പ് ശരാശരി മലയാളിക്ക് അറിയാവുന്ന കാര്യമാണ് ഗണേഷ് മന്ത്രിയാകണമെങ്കിൽ ഉമ്മൻചാണ്ടിയോ ബാലകൃഷ്ണപിള്ളയോ ഒന്നുമല്ല അതിന് മനസ്സ് വയ്ക്കേണ്ടത് സരിതായ സ്നായരാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് കാണുക കോൺഗ്രസ് മന്ത്രിമാരുടെ വകുപ്പുകളിൽ നേരിയ മാറ്റം വന്നേക്കും കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്ത് മടങ്ങിയെത്താനുള്ള സാധ്യത അടഞ്ഞു സരിതയുടെ കത്ത് വച്ചുള്ള ആർ ബാലകൃഷ്ണപിള്ളയുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പൊതുവികാരം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ഇതേ അഭിപ്രായമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത് എന്ന് കേരള പറയുമ്പോൾ എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു കേരളകൗമുദി എന്ന് മാലോകർ മൂക്കത്ത് വിരൽ വെച്ച് അത്ഭുതപ്പെട്ടു പോകും ഉമ്മൻചാണ്ടിയുടെ ഈ കാര്യത്തിലുള്ള നിലപാട് വണ്ണം ഇന്ന് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അതിൻ്റെ ഒന്നാമത്തെ വാർത്തയിലൂടെ നമ്മോട് പറയുന്നുണ്ട് ലെഫ്റ്റ് ലെറ്റ് റിലീസ് സരിതാ സരിതാ ലെറ്റർ ഫസ്റ്റ് റെജിക് ആൻഡ് വെയിറ്റ് ചീഫ് മിനിസ്റ്ററുടെ പ്രസ്താവനയാണ് അതേ സംബന്ധിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് മാത്രമാണ് ഇത്തരം ഒരു വാർത്ത വളരെ വിശദമായ ഒരു വാർത്ത ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ മാത്രമായ ഒരു വാർത്ത നമുക്ക് തരുന്നത് എല്ലാ ആശങ്കയും മാറ്റുന്നതാണ് ആ വാർത്ത എക്സ്ക്ലൂസീവ് വാർത്തയാണത് ഗണേശനെ മന്ത്രിയാക്കും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു എന്നൊരു കഥയുണ്ട് കഥ പറയുന്നത് ബാലകൃഷ്ണപിള്ള ആയിരിക്കുന്നത് കൊണ്ടും ആ അച്ഛനെയും മകനെയും മലയാളികൾ വിശ്വസിക്കാത്തത് കൊണ്ടും അതിനൊരു സാക്ഷി വേണം എന്ന് അദ്ദേഹത്തിനും തോന്നിയിട്ടുണ്ടാകാം മനോഹരമായ ഒന്നാം കിട സാക്ഷി കൊടിക്കുന്നിൽ സുരേഷ് ഇതിൽപരം വിശ്വാസയോഗ്യതയുള്ള ഒരു സാക്ഷിയെ പിള്ളയ്ക്ക് ഇവിടെ നിന്ന് കിട്ടും ഏതായാലും എല്ലാം കണക്കാണ് മുക്കേൻ പിള്ള സുരേഷ് കൊടിക്കുന്നൻ ഇവരൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കുക കൊട വയ്ക്കുന്നിടത്ത് വടിവെക്കാത്ത ഇനങ്ങളാണെല്ലാം ആ അർത്ഥത്തിൽ നല്ല വക്കാലത്തുകാരൻ കൊടിക്കുന്നിൽ സുരേഷ് മന്ത്രിസഭാ പുനഃസംഘടനയുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് ഗണേഷിനെ എടുക്കുമോ ഈ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്ന സ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ നിലപാടെന്തെന്ന് ദി ന്യൂ ഇന്ത്യ എക്സ്പ്രസ് ഒന്നാം പേജിൽ പറയുന്നു മാത്യു എ തോമസാണ് ബൈ ലൈനായി ആ വാർത്ത തരുന്നത് ആദ്യം പിള്ള സരിതയുടെ കത്ത് വെളിവാക്കട്ടെ ബാലകൃഷ്ണ പിള്ള പറഞ്ഞു മുപ്പത്തി ഒന്നാം തീയതി എന്നൊരു തീയതിയുണ്ടെങ്കിൽ ഗണേശിനെ മന്ത്രിയാക്കിയിരിക്കണം അല്ലെങ്കിൽ സരിതായ നായർ എഴുതി എന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ പേജുള്ള ഒന്നും പ്രധാനമല്ല ഒരു കത്ത് അത് തൻ്റെ കയ്യിലുണ്ട് അത് പുറത്തേക്ക് വിടും പുറത്തേക്ക് വിട്ടാലോ കേരളത്തിൽ ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്ന മന്ത്രിമാർ ഇപ്പോൾ ജയിച്ച് കയറിയിരിക്കുന്ന എം എൽ എ ചിലർ ഇവരൊക്കെ കുടുങ്ങും എന്നാണ് പിള്ള പറഞ്ഞത് എങ്കിൽ പുല്ലുപോലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നു ആദ്യം പിള്ള തൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന സരിതയുടെ കത്ത് വെളിവാക്കട്ടെ കത്തില്ലെങ്കിൽ വേണ്ട സരിതയുടെ മൊഴിയാണെങ്കിൽ അതെങ്കിലും വെളിവാക്കട്ടെ എന്നിട്ടാകാം പുനഃസംഘടന അതുവരെ പുനഃസംഘടനയേയില്ല മുപ്പത്തി ഒന്നാം തീയതി വരെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഇത്ര ഉറപ്പ് എങ്ങനെയാണ് ഉമ്മൻചാണ്ടിക്ക് കിട്ട കിട്ടിയത് അത്ഭുതം കൂറിപ്പോകും കാര്യം സരിത എന്ന് കേട്ടാൽ മുട്ടിടിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളത് എന്ന് കഴിഞ്ഞ ആറുമാസത്തെ കാര്യം പരിശോധിച്ചാൽ എന്തിന് കോടതിയുടെ നിരീക്ഷണം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ എന്നിട്ടും മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഇത്രമാത്രം നട്ടലുറപ്പ് കിട്ടിയത് എന്ന് നാം അത്ഭുതപ്പെട്ടെങ്കിൽ അത്ഭുതപ്പെടേണ്ട മുഖ്യമന്ത്രി അത് പറയുന്നതിന് മുമ്പ് സരിതായസ് നായർ അത് പ്രസ്താവിച്ച് കഴിഞ്ഞു തൻ്റെ ഇരുപത്തി മൂന്ന് പേജുള്ള കത്ത് പിള്ളയുടെ കയ്യിൽ കോപ്പിയും പിള്ളയുടെ കയ്യിൽ ഉണ്ടാകാനിടയില്ല മറിച്ച് ആ കത്തിൻ്റെ ഉള്ളടക്കമുണ്ടല്ലോ അതേ സംബന്ധിച്ച് പിള്ള പറഞ്ഞത് ശരിയായിരിക്കും വി എസിന് നമോവാകമർപ്പിക്കേണ്ടി വരും പഠിച്ച കള്ളിയാണ് ഈ സ്ത്രീ എന്നാണ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത് നോക്കുക ബാലകൃഷ്ണപിള്ളയെപ്പോലും ഉപ ഉപയോഗിച്ച് ആ പേരുകൾ വെളിവാക്കി പിരിവിനുള്ള പണിക്കാണ് ഒരു വക്കീലും ഒരു കക്ഷിയും കൂടി ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തം സരിത പറഞ്ഞാൽ ക്ഷമിക്കുക സരിത പറഞ്ഞാൽ ഉമ്മൻചാണ്ടിക്ക് വിശ്വാസമാണ് അദ്ദേഹം ഉടൻ ചാടി വീണു കത്ത് കാണിക്കൂ എന്നിട്ടാകാം നമുക്ക് മന്ത്രിസഭ പുനഃസംഘടന കത്തില്ല എന്ന് സരിത പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം പിന്നോട്ട് മാറ്റി വെച്ചിരിക്കുന്ന കോളർ പിടിച്ച് വിയർക്കും ഈ കുഞ്ഞുമകൻ്റെ വലിയ അച്ഛൻ ഇന്ന് ഉച്ചയ്ക്ക് പത്രക്കാരെ കാണുമ്പോൾ